ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖിലയ്ക്കെതിരായ കള്ളക്കേസ് ന്യായീകരിച്ച് സി പി എം കേന്ദ്ര നേതൃത്വം. എം വി ഗോവിന്ദന്റെ നിലപാട് ശരിവെച്ച് സീതാറാം യെച്ചൂരി. കേസെടുത്തത് സർക്കാരിന്റെ പരാതിയിലല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞ് കാരാട്ട്. വ്യാജരേഖാ കേസിൽ മുൻ എസ് എഫ് ഐ നേതാവ് വിദ്യയെ 9-ാം ദിവസവും പിടികൂടാതെ പോലീസ്. മഹാരാജാസിൽ 20 മാസത്തെ പ്രവൃത്തി പരിചയം അവകാശപ്പെടുന്ന ബയോഡേറ്റയുടെ പകർപ്പ് പുറത്ത്. വിദ്യയ്ക്കെതിരായ മൊഴിയിലുറച്ച് അഗളി കോളേജിലെ അധ്യാപകർ. ക്രൈംബ്രാഞ്ചിന് പിന്നാലെ കെ സുധാകരനെ നോട്ടീസ് അയക്കാൻ ഇഡിയും. കള്ളപ്പണക്കേസിൽ മോൺസൺ മാവുങ്കലിന്റെ മുൻ ജീവനക്കാരുടെ രഹസ്യമൊഴിയെടുത്തു. ഈ മാസം 23 വരെ ഹാജരാകാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ചിന് സുധാകരന്റെ കത്ത്. തട്ടിപ്പിന് ഐ ജി ലക്ഷ്മൺ കൂട്ടുനിന്നുവെന്ന് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട്. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിന്റെ നിയമസാധുത തേടാൻ സംസ്ഥാന സർക്കാർ. കേന്ദ്ര ചട്ടങ്ങളിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനം. പത്തനംതിട്ടയിലും കാസർഗോഡും തൃശൂരിലുമായി തെരുവ് നായ ആക്രമണങ്ങളിൽ 12 പേർക്ക് പരിക്ക്. കണ്ണൂർ മട്ടന്നൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്ന് 3.5 വയസ്സുകാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മഹാരാജാസ് കോളേജ് മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ വാദം പൊളിയുന്നു. പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്കെതിരെ ആർഷോ പരാതി നൽകുന്നതിന് 3 ആഴ്ച മുൻപേ തന്നെ കോളേജിലെ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇക്കാര്യം ചർച്ചയായിരുന്നു. കോളേജിലെ അധ്യാപക സംഘടനകൾ തമ്മിലുള്ള പടലപ്പിണക്കവും പിന്നീട് മാർക്ക് ലിസ്റ്റ് വിവാദത്തിന് കാരണമായി എന്നാണ് കരുതുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കള്ളക്കേസെടുത്ത സംഭവത്തിലാണ് പരാതിക്കാരനായ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ വാദം പൊളിയുന്നത്. കോളേജിലെ അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ മെയ് 12 എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പരീക്ഷാഫലം തെറ്റായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയിൽ അംഗമായ അധ്യാപകൻ അറിയിക്കുന്നത്. ഇതേപറ്റി വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും സംസാരമുണ്ടെന്ന് മറ്റൊരു അധ്യാപകനും അറിയിച്ചിരുന്നു. ആർഷോ പി എമ്മിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഏതൊരു അധ്യാപകനും മനസ്സിലാവും. അവിടെ അതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് അവന് കിട്ടിയിരിക്കുന്ന ഓരോ സബ്ജക്റ്റിലും കിട്ടിയിരിക്കുന്ന മാർക്കോ സംഭവങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് ആ വിദ്യാർത്ഥി എക്സാമിനേഷൻ പാസ്ഡ് ആണ്. എന്നാൽ ഈ പിഴവ് തിരുത്താൻ കോളേജ് അധികൃതർ തയ്യാറായില്ല. ആർഷോയുടേത് മാത്രമല്ല മറ്റു വിദ്യാർത്ഥികളുടെ ഫലവും സമാന രീതിയിൽ ഉള്ളതിനാൽ പിന്നീട് യഥാർത്ഥ മാർക്ക് ലിസ്റ്റ് നൽകുമ്പോൾ തിരുത്താമെന്നായിരുന്നു ധാരണ. തോറ്റ വിദ്യാർത്ഥികൾ ജയിച്ചതായി മാത്രമല്ല ജയിച്ച വിദ്യാർത്ഥികൾ തോറ്റതായും വെബ്സൈറ്റിൽ വന്നിരുന്നു. മെയ് 12 ആർഷോയുടെ മാർക്ക് ലിസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ തിരുത്തിയിരുന്നെങ്കിൽ കേസും വിവാദവും ഒഴിവാക്കാമായിരുന്നെന്നാണ് ഇക്കാര്യം അറിയിച്ച അധ്യാപകർ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നീട് പറഞ്ഞത്. അതായത് തന്നെയും എസ് എഫ് ഐയെയും അപകീർത്തിപ്പെടുത്താൻ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് വെബ്സൈറ്റിൽ തെറ്റായ ഫലം പ്രസിദ്ധീകരിച്ചതെന്നാണ് ജൂൺ 6 ആർഷോ പരാതി നൽകിയത്. അതായത് KSU പരസ്യമായി ആരോപണം ഉന്നയിച്ച ശേഷമാണ് ആർഷോ ഗൂഢാലോചന വാദം ചുമത്തി പോലീസിൽ പരാതി നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. യെച്ചൂരിയും PB അംഗം പ്രകാശ് കാരാട്ടും. പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് യെച്ചൂരി പറഞ്ഞു. കേസിൽ സർക്കാരല്ല പരാതിക്കാരെന്ന് കാരാട്ടിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം പരിശോധിച്ച ശേഷം പ്രതികരിക്കും എന്നായിരുന്നു CPI ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞത്. I don't know the details of the case, honestly. And therefore, the question is that the state secretary has already clarified yesterday. So there's nothing more that I can add on this. I don't think our party's policy is to target journalists if they are just covering the news or doing their duty. No, the complaint was not by the government. In this case, it was a complaint by one of the SFI leaders. So I don't think our party or government has taken any stand per se against journalists. As far as our party, Communist Party of India, is concerned, we stand for the freedom of press. We stand for the freedom of media, and it is our consistent position. As far as the concrete issue is concerned, the specific issue is concerned, our party leadership in Kerala will analyze the whole issue and react accordingly. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം വരുമ്പോൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നടത്തുന്നത് കള്ളക്കളിയെന്ന് രമേശ് ചെന്നിത്തല.
മോദിയുടെ നയങ്ങളെ എതിർക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന പിണറായിയുടെ നടപടിയോട് പ്രതികരണമില്ല. സർക്കാരിന് ഓശാന പാടുന്ന മാധ്യമങ്ങൾ മതിയെന്നാണ് വിനു വി ജോൺ മുതൽ അഖില നന്ദകുമാർ വരെയുള്ളവർക്കെതിരെയെടുത്ത കേസുകൾ തെളിയിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ പ്രതിപക്ഷ നേതാക്കന്മാരുടെ വാമൂടി കെട്ടുന്നു, മാധ്യമ പ്രവർത്തകരുടെ പേരിൽ കേസെടുക്കുന്നു, എതിർക്കുന്നവരെ മുഴുവൻ അടിച്ചമർത്തുന്നു. ഇതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനു വി ജോണി തുടങ്ങി എറണാകുളത്തെ അഖില നന്ദകുമാർ വരെയുള്ള പത്രപ്രവർത്തകരുടെ മേൽ കേസെടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി തങ്ങളെ വിമർശിക്കുന്നവരുടെ വാ മൂടിക്കെട്ടും എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഏകാധിപതിയാണ് പിണറായി വിജയൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖില നന്ദകുമാറിനെതിരായ കേസ് അപലപിച്ച് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ. നടപടി ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ അഭിപ്രായപ്പെട്ടു. മഹാരാജാസ് കോളേജിൽ 20 മാസത്തെ പ്രവൃത്തി പരിചയമെന്ന് വിദ്യ. അട്ടപ്പാടി കോളേജിൽ സമർപ്പിച്ച ബയോഡേറ്റയിലാണ് അവകാശവാദം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബയോഡേറ്റയുടെ പകർപ്പ് ഏഷ്യനെറ്റ് ന്യൂസിന് കിട്ടി. വിദ്യ അഭിമുഖത്തിന് എത്തിയത് മണ്ണാർക്കാട് രജിസ്റ്റർ ചെയ്ത കാറിലെന്നും കണ്ടെത്തി. കേസിൽ അന്വേഷണം പാലക്കാട് പത്രിപ്പാല ഗവൺമെന്റ് കോളേജിലേക്ക് നീളും. അതേസമയം വിദ്യയുടെ PhD പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി ആഗലി പോലീസ് കാലടി സർവകലാശാലയിലെത്തി. June 2 അട്ടപ്പാടി സർക്കാർ കോളേജിൽ വിദ്യ ഗസ്റ്റ് അധ്യാപികയുടെ അഭിമുഖത്തിനെത്തിയത് മഹാരാജാസ് കോളേജിലെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുമായാണ്. പത്തിരിപ്പാല കോളേജ്, കരിന്തളം കോളേജ് എന്നിവയ്ക്ക് പുറമെ മഹാരാജാസ് കോളേജിലും പ്രവൃത്തി പരിചയമുണ്ടെന്നാണ് വിദ്യ ബയോഡാറ്റയിൽ അവകാശപ്പെടുന്നത്. ബയോഡാറ്റയുടെ പകർപ്പ് പോലീസ് ശേഖരിച്ചു. വിദ്യയെ അഭിമുഖത്തിനായി അട്ടപ്പാടി കോളേജിൽ എത്തിച്ച കാറിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാറിലുണ്ടായിരുന്നത് ആരെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. മണ്ണാർക്കാട്ടെ ഒരു SFI നേതാവാണ് കാറിലുണ്ടായിരുന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം അട്ടപ്പാടി കോളേജിലെ അധ്യാപകരുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തി. മലയാളം HOD പ്രീതമോൾ, മലയാളം അധ്യാപിക ജ്യോതിലക്ഷ്മി എന്നിവരാണ് അഗളി പോലീസിൽ വീണ്ടും മൊഴി നൽകിയത്. വിദ്യക്കെതിരായ മൊഴിയിൽ ഇവർ ഉറച്ചുനിന്നു. കേസിൽ അന്വേഷണം പാലക്കാട് പത്തിരിപ്പാല ഗവൺമെന്റ് കോളേജിലേക്കും നീളും. പത്തിരിപ്പാല കോളേജിൽ അഗളി പോലീസ് പരിശോധന നടത്തും. വിദ്യ ഇവിടെ പഠിപ്പിച്ചത് 2021-22 അധ്യയന വർഷത്തിലാണ്. വിദ്യ എന്തെങ്കിലും രേഖകൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അധ്യാപകരുടെ മൊഴിയെടുക്കും. വ്യാജരേഖ ഏത് കാലത്തുണ്ടാക്കി എന്നറിയുകയാണ് ലക്ഷ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. മുൻ SFI നേതാവ് വിദ്യ ഉൾപ്പെട്ട വ്യാജരേഖ കേസിൽ പുതുമയില്ല എന്ന് ഗവർണർ. അഭിമുഖത്തിൽ പങ്കെടുക്കാത്തവർ പ്രൊഫസറാകുന്നതും മത്സരിക്കാത്തവർ ജയിക്കുന്നതുമാണ് കേരളത്തിലെ രീതിയെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പരിഹസിച്ചു. ഹിയർ കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇലക്ഷൻ ദേ ആർ ഡിക്ലെയർഡ് ആസ് ഇലക്റ്റഡ്. കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് ക്വാളിഫൈഡ് ടു ബി കൺസിഡേർഡ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസോസിയേറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ. ദേ ആർ അപ്പോയിന്റഡ് അസിസ്റ്റന്റ് പ്രൊഫസർ. സോ ഇസ് ദേർ എനിത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ് ദറ്റ് യു ആർ ടെലിംഗ് മീ? ലേൺ ടു റേസ് യുവർ വോയിസ് വെനെവർ റോങ് ഈസ് ഹാപ്പനിങ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടത്തിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടെ രണ്ടാം പ്രതിയായ SFI നേതാവിയെ വിശാഖിന്റെ അറസ്റ്റും കോടതി തടഞ്ഞു. ഒന്നാം പ്രതിയും കോളേജ് മുൻ പ്രിൻസിപ്പലുമായ GJ ഷൈജുവിനും അറസ്റ്റ് ഒഴിവാക്കി കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയിരുന്നു. രണ്ടുപേരുടെയും അറസ്റ്റ് ഒഴിവായതോടെ ഏറെ വിവാദമായ അട്ടിമറി കേസിൽ അന്വേഷണവും നിലച്ച അവസ്ഥയിലാണ്. കേരള സർവകലാശാലയെയും കോളേജ് വിദ്യാർത്ഥികളെയും കബളിപ്പിച്ച കേസിൽ പോലീസിന്റെ മെല്ലപ്പോക്കാണ് പ്രതികൾക്ക് അനുകൂലമായി മാറിയത്. കേസെടുത്ത് 2 പിന്നിട്ടിട്ടും പ്രതികളായ മുൻ പ്രിൻസിപ്പൽ ഷൈജുവിനെയോ ആൾമാറാട്ടം നടത്തിയ SFI നേതാവ് വിശാഖിനെയോ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. പ്രതികൾക്കെതിരായ എല്ലാ തെളിവുകളും പോലീസിന്റെ കയ്യിൽ വന്നതോടെ ആദ്യം പ്രിൻസിപ്പൽ ഷൈജു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ മുൻകൂർ ജാമ്യവുമായി സമീപിച്ചു. പ്രതി ചെയ്ത കുറ്റകൃത്യം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേസ് ഡയറി കോടതി വിളിച്ചു വരുത്തിയെങ്കിലും നാളെ വരെ ഷൈജുവിൻ്റെയും അറസ്റ്റ് തടഞ്ഞിരുന്നു. ഷൈജുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ കൗൺസിലറായ SFI നേതാവ് വിശാഖും ഹൈക്കോടതിയെ സമീപിച്ചത്. വിശാഖിൻ്റെ അറസ്റ്റും ഹൈക്കോടതി 20 വരെ തടഞ്ഞു. കേസ് ഡയറിയും കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതേസമയം ആൾമാറാട്ട കേസ് ഗൗരവമുള്ളതാണെന്ന് കോടതി വിലയിരുത്തി. അറസ്റ്റുകൾ തടഞ്ഞതോടെ കാട്ടാക്കട പോലീസിന്റെ അന്വേഷണവും നിലച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം രാജിവെച്ച കൗൺസിലർ അനഘയുടെ മൊഴി കാട്ടാക്കട പോലീസ് രേഖപ്പെടുത്തി. സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജിവെച്ചതെന്നാണ് അനഘ പോലീസിന് നൽകിയ മൊഴി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
കെ സുധാകരനും മോൺസൺ മാവങ്കലും ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇഡിയും വിവരങ്ങൾ തേടി. മോൺസന്റെ മൂന്ന് ജീവനക്കാരിൽ നിന്നുമാണ് ഇ ഡി മൊഴിയെടുത്തത്. കെ സുധാകരനും നോട്ടീസ് നൽകും. ക്രൈംബ്രാഞ്ച് കേസിലെ ചോദ്യം ചെയ്യലിന് കെ സുധാകരൻ ജൂൺ 23 ഹാജരാകാൻ നോട്ടീസ് പുറപ്പെടുവിച്ചു. 25 ലക്ഷത്തിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കള്ളപ്പണ ഇടപാടിലേക്കാണ് ഇഡിയുടെ കണ്ണുകൾ. കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെയും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ മോൺസന്റെ ജീവനക്കാരായിരുന്ന അജി, ജോഷി, ജെയ്സൺ എന്നിവരിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ തേടി. ഒരു മാസം മുൻപാണ് ഇ ഡി സമീപിച്ചതെന്ന് മോൺസന്റെ മുൻ ജീവനക്കാരനായിരുന്ന അജി ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വൈകാതെ കെ സുധാകരനും നോട്ടീസ് നൽകിയേക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് അറിയിച്ച കെ സുധാകരൻ 10 ദിവസത്തെ സാവകാശം തേടി. ജൂൺ 23 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് പുറപ്പെടുവിച്ചു. കേസ് റദ്ദാക്കാനായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നടപടികളും കെ സുധാകരൻ തുടങ്ങി. പരാതിക്കാർ പണം കൈമാറിയ 2018 നവംബർ 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മോൺസന്റെ വീട്ടിൽ കെ സുധാകരന്റെ സാന്നിധ്യം ശാസ്ത്രീയമായി തെളിയിച്ചാണ് ഇഡിയുടെ നീക്കങ്ങൾ. അന്നെടുത്ത ഫോട്ടോകൾ ഗാഡ്ജറ്റുകളിൽ നിന്നും സൈബർ ഫോറൻസിക് വഴി ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഈ ദിവസം മോൺസനെ ചികിത്സയ്ക്കായി കണ്ടുവെന്നും എന്നാൽ പരാതിക്കാരുമായി ഇടപെടുകയോ സാമ്പത്തിക വിനിമയം അറിയുകയോ ചെയ്തിട്ടില്ലെന്നാണ് കെ സുധാകരന്റെ വാദം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കെ സുധാകരൻ പണം വാങ്ങുന്നതായി കണ്ടുവെന്ന മോൺസന്റെ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ ഗൗരവതരം എന്ന LDF കൺവീനർ E.P. ജയരാജൻ. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെന്നും പ്രതികാര നടപടിയല്ല എന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. KPCC പ്രസിഡന്റ് പൈസ എണ്ണി വാങ്ങുന്നത് ഞാൻ കണ്ടു. എന്റെ സാന്നിധ്യത്തിലാണ്. ഞാൻ മാത്രമല്ല, മറ്റു 3 ജീവനക്കാരും ഉണ്ടായിരുന്നു എന്ന് തന്നെ അജിത് എന്ന് പറയുന്ന ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതകളാണ്. ഒരാളെയും രാഷ്ട്രീയമായി അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ച് ആക്ഷേപം ഉന്നയിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികാരം തീർക്കാനോ പ്രവർത്തിക്കുന്നവരല്ല ഇടതുപക്ഷക്കാർ. അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ വഴിതേടി സംസ്ഥാന സർക്കാർ. ഉത്തരവിറക്കുന്നതിൽ നിയമസാധുത തേടും. നിലവിലെ കേന്ദ്ര ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും തദ്ദേശമന്ത്രി MB രാജേഷ് പറഞ്ഞു. മാധ്യമങ്ങൾ വസ്തുതകൾ പറയാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്നും MB രാജേഷ് ആരോപിച്ചു. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ ചട്ടങ്ങൾ അടിമുടി ഭേദഗതി ചെയ്യണം, അതാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും. അതോടൊപ്പം കുടുംബശ്രീക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് നീക്കണം എന്നും അതിനും കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും ഇന്നും തെരുവുനായ ആക്രമണമുണ്ടായി. പത്തനംതിട്ട കുളനടയിൽ 9 പേർക്കും തൃശൂരിൽ 2 പേർക്കും തെരുവുനായയുടെ കടിയേറ്റു. തിരുവനന്തപുരം കല്ലറയിൽ ഗർഭിണിയായ ആടിനെ തെരുവുനായ കൂട്ടം കടിച്ചു കൊന്നു. മട്ടന്നൂർ നീർവേലിയിൽ മുറ്റത്ത് കടിച്ചുകൊണ്ടിരുന്ന 3.5 വയസ്സുകാരി ആയിഷയ്ക്ക് രക്ഷയായത് അയൽവാസികളുടെ സമയോചിത ഇടപെടലാണ്. 3 നായ്ക്കളാണ് കുട്ടിയുടെ നേരെ പാഞ്ഞെടുത്തത്. കുട്ടി കരഞ്ഞ് നിലവിളിച്ചതോടെ അയൽവാസികൾ ഓടിയെത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. ഇന്നലെ പുഴാതിയിൽ UKG വിദ്യാർത്ഥി ഇലിയാസിനെയും തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലാണ് 2 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റത്. പത്തനംതിട്ട കുളനടയിൽ 9 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കാസർഗോഡ് നഗരത്തിലാണ് തമിഴ്നാട് സ്വദേശിയെ തെരുവുനായ ആക്രമിച്ചത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് നായ കടിച്ചത്. അദ്ദേഹത്തെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് കല്ലറയിൽ ഗർഭിണിയായ ആടിനെ തെരുവ് നായ്ക്കളുടെ കൂട്ടം കടിച്ചു കൊന്നു. പാൽക്കുളം സ്വദേശി സുരാജിന്റെ വീട്ടിലെ ആടിനെയാണ് നായ്ക്കൾ കൊന്നത്. വീട്ടുകാർ ജോലിക്ക് പോയതിനാൽ വീടിന് സമീപത്തെ ഷെഡിൽ ആടിനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പട്ടിശല്യം വളരെ കൂടുതലാണ്. സത്വരമായ നടപടി അതിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കർണാടകയിലെ കലബുർഗിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ നാടകത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസ് റദ്ദാക്കി ഹൈക്കോടതി. കർണാടക ഹൈക്കോടതിയുടെ കലബുർഗി ബെഞ്ചിന്റേതാണ് വിധി. കേസിന്റെ പേരിൽ അന്ന് 4ാം ക്ലാസ്സിലടക്കം പഠിക്കുന്ന കുട്ടികളെ ചോദ്യം ചെയ്ത കർണാടക പോലീസിന്റെ നടപടി ഏറെ വിവാദമായതാണ്. January 21 ബീദറിലെ ഷഹീൻ ഉർദു മീഡിയം പ്രൈമറി സ്കൂളിലെ കുട്ടികൾ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നാടകം സംഘടിപ്പിച്ചത്. 4, 5, 6 ക്ലാസ്സുകളിലെ കുട്ടികളാണ് നാടകത്തിൽ പങ്കെടുത്തത്. പൗരത്വം തെളിയിക്കുന്ന രേഖകളില്ലെങ്കിൽ ഈ നാട് വിട്ടുപോകേണ്ടി വരുമെന്നും അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതെന്നും നാടകത്തിൽ ഡയലോഗുകളുണ്ട്. CAA, NRC എന്നിവ പിൻവലിക്കുക എന്ന മുദ്രാവാക്യങ്ങളും
കുട്ടികൾ മുഴക്കുന്നുണ്ട്. ഇത് രാജ്യദ്രോഹമാണെന്ന് കാട്ടിയാണ് ബീദർ ന്യൂ ടൗൺ പോലീസ് അന്ന് കേസെടുക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾക്കൊപ്പം ഹെഡ്മിസ്ട്രസ് ഫരീദ ബീഗത്തെയും നാടകത്തിലെ പ്രധാന കഥാപാത്രമായിരുന്ന കുട്ടിയുടെ അമ്മ നസ്ബുന്നിസയെയും അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് നാലാം ക്ലാസ്സിൽ അടക്കം പഠിക്കുന്ന കുട്ടികളെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതും വലിയ വിവാദമായി. ഹെഡ്മിസ്ട്രസിനെയും കുട്ടിയുടെ അമ്മയെയും രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കില്ലെന്ന് കാട്ടി ബീദർ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു. മാനേജ്മെന്റ് ഭാരവാഹികളടക്കം ബാക്കി നാല് പേർക്കെതിരെ നിലനിന്ന രാജ്യദ്രോഹ കുറ്റത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കലബുർഗി ബെഞ്ച് ഇവരെ വെറുതെ വിടുന്നത്. സ്കൂൾ നാടകത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന കേസിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. എറണാകുളം മൂവാറ്റുപുഴയിലെ എബിന്റെ മരണത്തിൽ അന്വേഷണം നടത്തി ദുരൂഹത നീക്കണമെന്ന അമ്മ ഓമന. വാഹനാപകടത്തിൽ മരിച്ചുവെന്ന് റിപ്പോർട്ട് നൽകി അവയവങ്ങൾ ദാനം ചെയ്തെന്ന പരാതിയിൽ കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ കോടതി കേസെടുത്ത സാഹചര്യത്തിലാണ് എബിന്റെ അമ്മ ആവശ്യമുന്നയിച്ചത്. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി പരാതിക്കാരൻ കൊല്ലം സ്വദേശി ഡോക്ടർ എസ് ഗണപതിയും പറഞ്ഞു. ചികിത്സ കൊടുത്തിട്ടില്ല കുഞ്ഞനെന്നാണ്, അതിപ്പോൾ എനിക്കിപ്പോൾ സംശയമുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഓർക്കാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നതാണോ എന്ന് പോലും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷങ്ങളായി ഈ അമ്മയുടെ കണ്ണീർ തുറന്നിട്ടില്ല. 2009 നവംബർ 29 എബിനെ ബൈക്കപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിറ്റേ ദിവസം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റി. മകൻ മരിച്ചെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവന്റെ അവയവം മറ്റുള്ളവർക്ക് ജീവൻ നൽകുമെങ്കിൽ അതൊരു പുണ്യകാര്യമെന്ന് കരുതിയാണ് അവയവദാനത്തിന് സമ്മതിച്ചത്. മകനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടാണ് ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞതെന്നാണ് കരുതിയത്. പക്ഷേ തലയിൽ രക്തം കട്ടപിടിച്ചത് നീക്കം ചെയ്യാതെ ആശുപത്രി അധികൃതർ മസ്തിഷ്ക മരണത്തിന് മകനെ വിട്ടുകൊടുത്തെന്ന് പരാതി ഉയരുകയും ഇതിൽ ഡോക്ടർമാർക്കെതിരെ കോടതി കേസെടുക്കുകയും ചെയ്തതോടെ ഈ അമ്മയുടെ സംശയം വർദ്ധിക്കുകയാണ്. 18-കാരനായ പൊന്നോമന മകനെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി ഡോക്ടർമാർ ചികിത്സിച്ചില്ലേ എന്ന സംശയം, അവയവദാനത്തിന് അവർ അമിത താല്പര്യവും തിടുക്കവും കാണിച്ചോ എന്ന സംശയം. ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ദൈവ ദൂതനത്തുല്യാണ്. എന്ന് വെച്ചാൽ ഒരു ജീവനെ രക്ഷിക്കുന്ന മനുഷ്യരാണ് ഡോക്ടർമാർ. അപ്പോൾ അവർ ഒരു ജീവനെ ഒരിക്കലും ഇല്ലാതെ നിയമപടി ആയിരിക്കണം. സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നും നീതി തേടി ഏതറ്റം വരെയും പോകുമെന്നും പരാതിക്കാരനായ ഡോക്ടർ ഗണപതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആശുപത്രി മാനേജ്മെന്റിന് പങ്കുണ്ടോ അതോ ഡോക്ടർമാർക്ക് മാത്രമാണോ? മാനേജ്മെന്റ് പങ്കിലാണെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ലല്ലോ. പരിഹരിക്കാനാവാത്ത ക്ഷതമാണ് അപകടത്തിൽ എബിന്റെ മസ്തിഷ്കത്തിന് സംഭവിച്ചതെന്നാണ് ലേക്ഷോർ ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എബിന് കൃത്യമായ ചികിത്സ നൽകിയിരുന്നു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അവയവദാനം നടത്തിയത്. പരാതിക്കാരന്റെ വാദം മാത്രം കേട്ടാണ് കോടതി നടപടിയെന്നും നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 63-കാരൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ കുരങ്ങിനെ തുറന്നുവിടുന്നതിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ല, പക്ഷേ വീഴ്ചയില്ലെന്നാണ് വിശദീകരണം. ഈ ഹനുമാൻ കുരങ്ങിനെ തുറന്നു വിട്ടു. അതെങ്ങനെ നമ്മുടെ പ്രദേശത്ത് നിൽക്കും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവര് തുറന്നു വിട്ടത്. ഹനുമാൻ കുരങ്ങടക്കം മൃഗശാലയിൽ പുതുതായി എത്തിയ അതിഥികളെ അടുത്ത ദിവസം സന്ദർശകർക്ക് കാണാനാകും വിധം മാറ്റാനിരിക്കെയാണ് പൊല്ലാപ്പായ ചാടിപ്പോകലും തിരിച്ചുവരവും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മൂന്നാറിലെ ഗൂഢാർവിള എസ്റ്റേറ്റിൽ നിന്ന് കൊളുന്ത് കയറ്റി വന്ന ട്രാക്ടർ തടഞ്ഞ് കാട്ടുകൊമ്പൻ പടയപ്പ. വാഹനം തകർക്കരുതേ എന്ന പടയപ്പയോട് ട്രാക്ടർ ഡ്രൈവർ അപേക്ഷിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോൾ. മൂന്നാറിലെ ഗൂഢാർവിള എസ്റ്റേറ്റിൽ നിന്നും മാട്ടുപെട്ടിയിലെ തേയില ഫാക്ടറിയിലേക്ക് കൊടുന്തുമായി എത്തിയ ട്രാക്ടറാണിത്. സെൽവകുമാർ ആയിരുന്നു ഡ്രൈവർ. നെറ്റിമേട് ഭാഗത്തെത്തിയപ്പോൾ സെൽവകുമാറിന്റെ ട്രാക്ടർ പടയപ്പയുടെ മുന്നിൽ പെട്ടു. കാട്ടാനയെ കണ്ടതോടെ ഡ്രൈവർ ഇറങ്ങി ഓടി. ട്രാക്ടറിൽ ഭക്ഷണ സാധനങ്ങളാണെന്ന് കരുതി പടയപ്പ തെരച്ചിൽ തുടങ്ങി. ചുറ്റും നടക്കാൻ തുടങ്ങിയതോടെ വാഹനം തകർക്കുമോയെന്ന പേടിയിൽ സെൽവകുമാർ പടയപ്പയോട് ഇങ്ങനെ അപേക്ഷിച്ചു. ഗണപതിയെയാണ് തമിഴിൽ പിള്ളയാർ എന്ന് വിളിക്കുന്നത്. പടയപ്പ കൊളുന്ത് നിറച്ച ചാക്കുകൾ വലിച്ചു പുറത്തിടുകയോ ട്രാക്ടറിന് കേടുപാടുകൾ വരുത്തുകയോ ചെയ്തില്ല. ഒരു മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ശേഷം തേയിലത്തോട്ടത്തിലൂടെ കാട്ടിലേക്ക് മടങ്ങി. കുറച്ചു ദിവസം വനത്തിനുള്ളിലായിരുന്ന പടയപ്പ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും തിരികെ മൂന്നാറിലെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെതിരെ പരസ്യ വിമർശനവുമായി മുസ്ലിം ലീഗ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് തർക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗ്രൂപ്പ് നീക്കങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിലും മുന്നണിയിലും ഉയരുന്ന വികാരം വഴി
എതിർപ്പുകളെ നേരിടാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ നീക്കം. ഇപ്പോൾ ഒരു പ്രശ്നവും പിന്നെ ഉണ്ടായിക്കൂടാത്തതാണ്, അത് അവർ പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റൊരു പാർട്ടിയുടെ കാര്യമാകുമ്പോൾ നമുക്ക് കാത്തിരിക്കാനല്ലാതെ വഴിയില്ലല്ലോ. സർക്കാരിനെതിരെ യോജിച്ചു നിൽക്കേണ്ട സമയത്തെ സംയുക്ത ഗ്രൂപ്പ് നീക്കം ശരിയായില്ലെന്നായിരുന്നു കെ പി സി സി നേതൃത്വത്തിന്റെ പ്രധാന നിലപാട്. അതേ വാദം ലീഗ് ഉയർത്തിയതിന്റെ സന്തോഷത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ലീഗിന് മാത്രമല്ല ആർ എസ് പി അടക്കമുള്ള മറ്റ് കക്ഷികൾക്കും മുന്നണിയിലെ ഒന്നാം കക്ഷിയിൽ വീണ്ടും പോരു തുടങ്ങിയതിൽ അമർശമുണ്ട്. തർക്കത്തിന് തെരഞ്ഞെടുത്ത സമയം ശരിയായില്ലെന്ന വാദം ഒന്നുകൂടി ശക്തമായി ഉയർത്തി എ ഗ്രൂപ്പുകളുടെ പരാതികളെ നേരിടാനാണ് സതീശന്റെയും സുധാകരന്റെയും നീക്കം. പ്രത്യേകിച്ചും ഇരുവർക്കുമെതിരായ കേസും അന്വേഷണവും കൂടി വന്ന പശ്ചാത്തലത്തിൽ ഉൾപോരു വിട്ട് സർക്കാരിനെ നിശിതമായി നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന വാദം കോൺഗ്രസിനുള്ളിലും ശക്തം. ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതിൽ നേരത്തെ പരാതിപ്പെട്ട കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പഠന ക്യാമ്പിലെത്തി ഗ്രൂപ്പുകൾക്കെതിരെ തിരിഞ്ഞതും ഇതുകൊണ്ട് തന്നെ. സുധാകരനും സതീശനുമെതിരായ കേസുകളെ ശക്തമായി എതിർക്കുമ്പോഴും ഉന്നയിച്ച പരാതികൾ പരിഹരിക്കണമെന്ന നിലപാടിലാണ് ഗ്രൂപ്പ്. കേരളത്തിലുണ്ടായിട്ടും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറിനെ കാണാതിരിക്കുന്ന ഗ്രൂപ്പ് നേതാക്കൾ ദില്ലിക്ക് പോകാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. നേതൃത്വം ആയുധമാക്കുന്ന സമയം ഗ്രൂപ്പുകൾക്ക് മുന്നിലെ വെല്ലുവിളി കൂട്ടുന്നു. ഒരു വശത്ത് കേസിനെതിരെ അണിനിരക്കണം, മറുവശത്ത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഏറ്റുമുട്ടണം. ഇതിനിടെ ദില്ലിയിൽ പോയി പരാതിയും പറയണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സോളാർ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രചാരണമാക്കാൻ കോൺഗ്രസിലെ ഈ ഗ്രൂപ്പിന്റെ നീക്കം. ആദ്യഘട്ടമെന്നോണം കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ ഈ ഗ്രൂപ്പിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്തു. സോളാർ അന്വേഷണ കമ്മീഷനെതിരെ സി പി ഐ നേതാവ് സി ദിവാകരൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന വിമർശനം എ ഗ്രൂപ്പ് നേരത്തെ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉമ്മൻചാണ്ടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും സി പി എം മാപ്പ് വരണമെന്ന് ആവശ്യപ്പെട്ടും ഗ്രൂപ്പിന് സ്വാധീനമുള്ള കോട്ടയത്ത് ജനകീയ സദസ്സ് എന്ന പേരിൽ പൊതുപരിപാടി സംഘടിപ്പിച്ചത്. കോട്ടയം ഡി സി സി ആണ് പരിപാടിയുടെ സംഘാടകരെങ്കിലും എം എം ഹസനും ബെന്നി ബെഹനാനും കെ സി ജോസഫും പി സി വിഷ്ണുനാഥും ഉൾപ്പെടെ എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം പരിപാടിയുടെ ഭാഗമായി. ലൈംഗിക വൈകൃതങ്ങളുടെ ഉപാസകനായ അന്വേഷണ കമ്മീഷനെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കിയ സി പി എമ്മും മുഖ്യമന്ത്രിയും കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. യു ഡി എഫിന്റെ പേരിൽ ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ശിവരാജനെ, ജസ്റ്റിസ് ശിവരാജനെ സാമൂഹ്യമായി ബഹിഷ്കരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറാകണം. എ ഗ്രൂപ്പിനോട് അകന്നു നിൽക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈകിയാണ് പരിപാടിക്ക് എത്തിയത്. ശിവരാജനെ അന്വേഷണ കമ്മീഷനാക്കുന്നതിനെ തുടക്കം മുതൽ താൻ എതിർത്തിരുന്നെന്ന് വേദിയിൽ ആവർത്തിച്ച തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ എ ഗ്രൂപ്പിലെ ചില നേതാക്കൾക്കെതിരായ പരോക്ഷ വിമർശനത്തിന്റെ മുനയും ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന എ ഗ്രൂപ്പ് സംസ്ഥാനമുടനീളം ഉമ്മൻചാണ്ടിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുള്ള കൂട്ടായ്മകൾ നടത്താനുള്ള തീരുമാനത്തിലാണ്. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. പത്തനംതിട്ട തട്ടയിൽ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് 17-കാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. ഇന്നലെയാണ് സംഭവം. മുൻ സുഹൃത്തടക്കം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. അയ്യപ്പൻ, റിജിമോൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ ചവിട്ടുകയും കല്ല് വെച്ച് ഇടിക്കുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്താണ് കൊടുമൺ പോലീസ് കേസെടുത്തത്. നിയമസഭാ കയ്യാങ്കളിക്കിടെ വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്യുന്നത് കണ്ടപ്പോൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. കേസിൽ തുടരന്വേഷണം വേണമെന്ന ഹർജി സി പി ഐ മുൻ എം എൽ എമാരായ ബിജിമോളും ഗീതാഗോപിയും പിൻവലിച്ചു. പ്രോസിക്യൂഷൻ എതിർപ്പറിയിച്ച സാഹചര്യത്തിലാണിത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടൽ ആരംഭിച്ചു. ബാങ്കിലെ കമ്മീഷൻ ഏജന്റായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ബിജോയുടെ വീട്ടിലാണ് ഉദ്യോഗസ്ഥർ എത്തി ജപ്തി നടപടികൾ സ്വീകരിച്ചത്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായ കെ കെ എബ്രഹാമിനെ പുൽപ്പള്ളിയിലെ ബാങ്കിലും വീട്ടിലും എത്തിച്ച് പോലീസ് തെളിവെടുത്തു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും പുറത്തിറങ്ങിയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും എബ്രഹാം തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്ന വഴി പറഞ്ഞു. വയനാട് സുൽത്താൻ ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകോടി ചിറ്റ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഡയറക്ടർ ബോർഡ് അംഗം യോഹന്നാൻ മറ്റത്തിൽ പിടിയിൽ. ഒളിവിൽ പോയ ഇയാളെ ബംഗളൂരുവിൽ നിന്നാണ് ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം പലമ്പടി നഗറിൽ അമിതവേഗതയിലെത്തിയ കാർ കത്തിനശിച്ചു. പാസ്പോർട്ട് ഓഫീസിനടുത്ത് വൈകുന്നേരമാണ് സംഭവം. കാറിന്റെ സ്റ്റിയറിംഗ് ഓട്ടത്തിനിടെ നിശ്ചലമായെന്നാണ് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലെ ചില്ല് തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കീഴ്പ്പെടുത്തി. ഹെറോയിനുമായി ചാലക്കുടി പോലീസ് പിടികൂടിയ അസംകാരനാണ് ടോയ്ലറ്റിന്റെ ചില്ല് പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്.
മൂന്നാറിലെ നിർമ്മാണ നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവിനെതിരെ CPM. ഹരീഷ് വാസുദേവൻ കപട പരിസ്ഥിതിവാദിയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. ഹരീഷിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. വൺ എർത്ത് വൺ ലൈഫ് വ്യാജ സംഘടനയാണെന്നും ഹർജിക്ക് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്നും CV വർഗീസ് ആരോപിച്ചു. മൂന്നാർ മേഖലയിലെ 9 പഞ്ചായത്തുകളിൽ 2 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണാനുമതി നൽകരുത് എന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു.